ഹലോ ഗൈസ്, പുതിയൊരു കിടിലം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ ഞാനിപ്പോ നമ്മുടെ ഡയമണ്ട് കപ്പിൽ സഹിൽ മച്ചാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. വന്നപാടെ നൈസായിട്ടൊരു കുളിയൊക്കെ കുളിച്ചു, സെറ്റായി. ഇനി കുറച്ച് പരിപാടികളൊക്കെ ഓണാക്കാനുണ്ട്. മച്ചാൻ അകത്തെന്തോ പരിപാടികളാണോ, നമുക്ക് അങ്ങോട്ട് പോകാം. അതിന് മുന്നേ എൻ്റെ യൂട്യൂബ് ചാനൽ പുതുതായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടണും മറക്കാണ്ട് അമർത്തിയിടുക. ഓക്കെ, വളരെ അപ്രതീക്ഷിതമായിട്ട് കയറി വന്ന ആളാണ് ഗൈസ്. വന്നപാടെ എനിക്ക് ഒരു ചെറിയൊരു പോസ്റ്റ് കിട്ടി റോഡില്. അതുകൊണ്ടാണ് രാത്രി ഇവിടെ നിന്ന് ഓടിയത്. ഓക്കെ, അപ്പൊ ഞാൻ വന്ന ഇവിടെ മച്ചാൻ ഇവിടെ വന്നിരുന്നുണ്ട്. ഇത് അപ്പൊ ഗൈസ് അപ്പൊ ഇനി നമ്മൾ ഇവിടെ നേരെ പോണത് എങ്ങോടാ? ഇനി നമ്മള് കവ, മലമ്പുഴ കവ. നല്ല പഴംപൊരി വച്ചുതരാം, പിന്നെ അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ റോഡാണ് ഗൈസ്. റോഡ് നല്ല റോഡ് ട്രിപ്പ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞാനിവിടെ വന്നപ്പോ ഞാൻ മച്ചാനോട് ചോദിക്കാം, മച്ചാൻ ഇവിടെ നമുക്ക് അടുത്ത് പോകാൻ പറ്റിയ നല്ലൊരു കിട്ടുന്ന സ്പോട്ടാണ്. അപ്പൊ തൊട്ട് ഇവനിവിടെ എന്ന് പറയാം, നമുക്ക് കവയ്ക്ക് പോയാലോ. അപ്പൊ ഞാൻ, എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ, ഞാൻ ഇവിടെ പോയില്ലാത്തോണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അവിടെ ആക്ഷൻ ഉള്ളത്. അപ്പൊ മച്ചാൻ ആനൊന്നുമില്ലാത്തോണ്ട് ഉച്ചക്ക് പട്ടിണിയാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഉച്ചക്ക് പട്ടിണി. കാരണം ഞങ്ങൾ രാവിലെ കഴിച്ച പൊറോട്ട എപ്പോഴും ദഹിച്ചിട്ടില്ല കഴിച്ച ഉള്ളിൽ. പിന്നെ കുറച്ചൊന്നും രാവിലെ എപ്പഴാ കഴിച്ചത്? രാവിലെ 5 മണിക്കാ കഴിച്ചത്. ഞാനിവിടെ എത്തിയപ്പോ ആക്ച്വലി ഒരു 10-10.5 മണിയായിട്ടുണ്ടാവും. വന്ന് ഒന്ന് ഫ്രഷ് ആയി ഇറങ്ങിയപ്പോഴത്തേക്ക് മച്ചാൻ പൊറോട്ടയൊക്കെ ചൂടാക്കി കറിയൊക്കെ ആയിട്ട് വന്നു. പിന്നെ നമ്മളത് കഴിച്ചു. പിന്നെ കുറച്ചേരം ഇവിടെ എന്തായിരുന്നു പരിപാടി? നമ്മള് പിന്നെ സിനിമ കണ്ടിരിക്കുന്നു. ഇപ്പൊ സമയം 4 മണിയായി. 4 മണി വരെ നമ്മൾ ഇവിടെ ഇരുന്ന് ടി വി ആണ് നമ്മൾ കണ്ടിരുന്ന സീരീസ്. വാക്കിംഗ് ഡെത്ത്, അത് തന്നെ സാധനം. പൊള്ളിയാട്ടോ, നമ്മൾ കണ്ടോണ്ടിരിക്കാം. ത്രില്ലിംഗ് സാധനം ഉണ്ടോ? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കൂ. പൊളിക്കുന്ന എത്ര സീരീസ് ഉണ്ട്? 5 അല്ലേ? 11 സീസൺ. നമ്മളപ്പൊ അതിൽ ഇത്ര പാട്ട് കണ്ടു. രണ്ടാമത്തെ സീസൺ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടാ നിങ്ങൾ പോണത്. അപ്പൊ കൂടുതലൊന്നും പറയാലോ, നമ്മൾ നേരെ പോവല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നേരെ ഇവിടെ നിന്ന് കവയ്ക്ക് പോയി പൊളിക്കാൻ പോകണം. ബാക്കിയുള്ള ഡീറ്റെയിൽ എല്ലാം നിങ്ങൾ തന്നെ കൂടിക്കും. ഓക്കെ, ബയോ. എന്റെ ചെക്കനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് വെച്ചാൽ ബാഗ്? വീട്ടിലാണ്. അപ്പോ പഠിക്കാനുള്ള ബുക്കും കാര്യങ്ങളൊക്കെ. ഓ, നമ്മൾ ഇതും കൊടുത്തിട്ടാ വരിക? ഇത് കൊടുത്തിട്ട് വരും. നമ്മളിപ്പോ പോകുന്നത് ടിപ്പു സുൽത്താൻ കോട്ടന്റെ അതിൽ പോവാന്ന് വിചാരിച്ചാണ്. ടിപ്പു സുൽത്താൻ, അറിയില്ല ടിപ്പു സുൽത്താൻ. മൈസൂര് പടവട്ടി വാഴ ആള്. പക്ഷെ ആൾക്ക് പാലക്കാട് ഒരു കോട്ടയുണ്ട്. പക്ഷെ വേറെ രസം എന്താ വെച്ചാൽ മൂപ്പിനെ തട്ടിയെടുത്ത കോട്ടയാണ്. അതാണ്, മൂപ്പിന് പടുത്തു ചേർത്ത കോട്ടയല്ല മൂപ്പിന്. അങ്ങനെയാണ് സ്റ്റോറി. സത്യാവസ്ഥ നമുക്ക് അറിയാത്തോണ്ട്. പിന്നെ ഇത് ഇവിടെ നിന്നൊരു കനാലുണ്ട് കോട്ടയം കിട്ടും. ആ കനാലിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മൈസൂര് വഴി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ട് എന്നാണ് പണ്ടോട്ട് പറഞ്ഞത്. അത് ഉണ്ട്, എന്തൊക്കെയോ സംഭവം ഉണ്ട്. പക്ഷെ ഇതുവരെ എവിടെ തെളിയിക്കപ്പെട്ടില്ല. കാരണം ആ ചുറ്റും വെള്ളം ഉള്ളത് ഇതുവരെ പറ്റിയിട്ടില്ല. അത് ഇതുവരെ ക്ലീൻ ചെയ്യാൻ ആ ഗവൺമെന്റ് സമ്മതിച്ചിട്ടില്ല. ചിലപ്പോ നിധിയൊക്കെ ഉണ്ടെങ്കിലും കാരണം ഈ പണ്ടത്തെ ആഹാരത്തിനെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെക്കുന്ന സ്ഥലമുള്ള കോട്ട. പിന്നെ അത് മാത്രല്ല, ആ റൂട്ട് ഒരാൾക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തോരം പേര് അതിലെ പോവാനാ? നമ്മൾ തന്നെ പോകത്തില്ല ഒരു ദിവസം. കോട്ടയം കൊണ്ടുവന്ന് പറഞ്ഞു പറ്റിക്കോ വന്ന് കോട്ടയം. പിന്നെ ഇവിടെ പാലക്കാട് ഡിസ്ട്രിക്റ്റില് കിട്ടുന്ന ഏറ്റവും ടോപ്പസ്റ്റ് ഫുഡ് ഏതാ? ടോപ്പസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറയും. ദോശ പോലുള്ള ഇഡ്ഡലി. മീൻസ് ഇത്ര കട്ടി ഉണ്ടാവും ദോശ പോലെ. പക്ഷെ ഇഡ്ഡലി റൈറ്റ് റൈറ്റ് ആയിട്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. അതിൻ്റെതായ ചമ്മന്തി കൂട്ടിയൊക്കെ ഉണ്ട്, കൂട്ടി കഴിക്കാം. പക്ഷെ അതേ വല്ലപ്പോഴേ കിട്ടുള്ളൂ. മീൻസ് ഈ രാവിലെ സമയങ്ങളിൽ കിട്ടൂല. പ്രതിഷേധിക്കും മക്കളെ. ജയിച്ചു തന്നെയാണോ? അടിപൊളി.
അപ്പൊ അവിടുത്തെ വിഷ്ണു മച്ചാൻ എന്നോട് പറയണം, മച്ചാൻ ഇതുപോലെ പാലക്കാട് പോകണെങ്കിൽ രാമശ്ശേരി ഇഡ്ലി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കഴിച്ചിട്ടില്ല. പക്ഷെ രാവിലെ വന്ന സമയത്ത് ഒരു വാക്ക് പറഞ്ഞാണ് ഇവിടുത്തെ കടയിൽ കിട്ടുക. പക്ഷെ അത് ശരിക്കും കഴിക്കുന്ന ഈ കുടുംബ ഭാഗമൊക്കെ അവിടെ അവിടെ നിന്ന് കഴിക്കുന്നൊക്കെയാണ് ശരിക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെയൊക്കെ പോകുമ്പോൾ കഴിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ കിട്ടും ഇപ്പോൾ ഒട്ടുമിക്ക വെജിറ്റേറിയൻ ഹോട്ടലുകളും. ഇതിന്റെ മെയിൻ സ്പോട്ട് എവിടെയാണുള്ളത്? രാമശ്ശേരി ഇഡ്ഡലി രാമശ്ശേരി ആയിരിക്കും, ഐ ഡോണ്ട് നോ കറക്റ്റ് ആയിട്ട്. രാമശ്ശേരിക്ക് എന്തോരം ദൂരമുണ്ട്? രാമശ്ശേരിക്ക് ആകെ 6 കിലോമീറ്റർ പിന്നെ ബിരിയാണി. ബിരിയാണിയിൽ പാലക്കാട് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, റാവുത്തർ ബിരിയാണി. കാരണം നമ്മുടെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ വൈറ്റ് റൈസും ചിക്കൻ പൊരിച്ചതും പിന്നെ വെച്ചാൽ നമ്മളിപ്പോ ബ്രൗൺ റൈസ് ആയാലും മസാല റൈസ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ റാവുത്തർ സ്പെഷ്യൽ റൈസ് ഒക്കെ ഉണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് കുറവായിരിക്കും. ഇപ്പൊ പറഞ്ഞ കോട്ടയം അതുപോലെ കൊല്ലമൊക്കെ വെച്ച് നോക്കുമ്പോ കുറവായിരിക്കും. പൊതുവേ എരിവ് ബിരിയാണിക്ക് തട്ട് എരിവുള്ള ബിരിയാണി ആയിരിക്കും. മറ്റേ ആ വൈറ്റ് റൈസ് ബിരിയാണി നമ്മളിപ്പോ വൈറ്റ് ആയിട്ടുള്ള ബിരിയാണി ഇല്ലേ, അതായിരിക്കില്ല. അതാണ് രാവിലെ നല്ല ഷോർട്ട്. പിന്നെ ഇവിടെ ഒന്നും നമ്മളെ മറ്റുള്ള സ്ഥലങ്ങളിൽ ബസുമതി റൈസിന് ബിരിയാണി വെക്കത്തില്ല. ഇവിടെ ബസുമതി ഇല്ലേ വലിയ റൈസിൽ, അതിന് ബിരിയാണി ഇവിടെ എവിടെയും വെക്കത്തില്ല. ഇവിടെ കംപ്ലീറ്റ് ബിരിയാണി വെക്കുന്നത് മലബാർ റൈസിലായിരിക്കും, കുഞ്ഞു റൈസിൽ. അത് ഇവിടെ കോഴിക്കോട് മലപ്പുറം ഭാഗത്തുങ്ങളിലൊക്കെ മറ്റേ റൈസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, അപൂർവം ചില ഹോട്ടലുകളിൽ മാത്രം പോയാലേ കിട്ടത്തുള്ളൂ. ഇതാണ് പാലക്കാടിന്റെ വലിയങ്ങാടി. വലിയങ്ങാടി വലിയങ്ങാടി മീൻസ് ഇതിനുള്ളിൽ നമ്മൾ റൈറ്റ് ആണ് പോണ്ടേ. ഇതിനുള്ളിൽ വലിയങ്ങാടി പറഞ്ഞെങ്കിൽ ഈ കാണ സുഖമുണ്ടാവില്ല. കുറച്ചുപേരെ കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്കോട് വലിയങ്ങാടിക്കുള്ളിൽ വലിയങ്ങാടിക്കുള്ളിൽ എല്ലാം കിട്ടും. കൊറേ വർഷങ്ങളായിട്ടുള്ള അങ്ങാടിയാണ്. മീൻസ് അങ്ങാടി ഇവിടെ പാലക്കാടുള്ള മൊത്ത ഷോപ്പുകളിലേക്കുള്ള സാധനങ്ങൾ വന്നു പോകുന്ന സ്ഥലം. ഹോൾസെയിൽ റേറ്റിൽ പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറികള്, പഴങ്ങള് അതൊക്കെ ഹോൾസെയിൽ റേറ്റ് ഇവിടെ നിൽക്കാൻ പറ്റും. പിന്നെ ഈ കടകൾക്കുള്ള സ്റ്റേഷനറി സാധനങ്ങള്, ബുക്ക്, പേപ്പർ അങ്ങനെയുള്ള എല്ലാം കിട്ടും. പിന്നെ തുണികളാണെങ്കിലും ബൾക്കായിട്ടുള്ള തുണികൾ മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ ലോക്കലിൽ രണ്ടോ മൂന്നോ തുണി ഒന്നും വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ആ റേറ്റ് ഒന്നും കിട്ടില്ല. ഹോൾസെയിൽ ഡീലിംഗ് മാത്രമേ ഹോൾസെയിൽ ഡീലിംഗ് മാത്രമേ ഉള്ളൂ. റോഡ് ഫുൾ ശോകമാണല്ലോ. ശോകം പറഞ്ഞാൽ പോരാ, പമ്പരെ ശോകമാണ്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് കെട്ടിയണം. ഓക്കെ ഓക്കെ. മലമ്പുഴ അല്ല, അത് നേരെ പോയി എത്തുന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതേ പോണ്ട, നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അപ്പുറത്ത് കൂടെ പോകാം. കാരണം അവിടെ റോഡ് പണിയാണ്, പാലം പണി ആയതുകൊണ്ട് അതും ഒരു നടക്കാത്തൊരു പാലം. കുറെ വർഷമുണ്ട് പാലം പണി ആയതുകൊണ്ട് കുറെ പണി തുടങ്ങിയിട്ട് കുറെ കാലമായി, ഇതുവരെ പണി തീർന്നിട്ടില്ല. ഇതും ഇതുപോലെ പണിത ഒരു പാലമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. അഴിമതി സിമ്പിളായിട്ട് പറഞ്ഞു, ഏറ്റവും വലിയ പ്രശ്നം അഴിമതിയാണ്. എല്ലാ സൈഡിൽ എല്ലാ പാർട്ടി ഒന്നുമില്ല, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, എല്ലാ സൈഡിലും ഉണ്ട്. കൊള്ളാലോ പറയാം, നമ്മളെ എന്താ പറയാ മൂന്നാർക്ക് പോകുന്ന പോലെ. ഈ പലതിന്റെ പേരെന്നാ? അതൊന്നും അറിയില്ല. പാലക്കാട്ടിലെ മറ്റാരും എന്റെ ഓഫീസ് കഴിച്ച് ഇവിടെ ഓഫീസ് തൊട്ടടുത്തുള്ള പാലത്തിന്റെ പേരെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ അറിയത്തില്ല. പക്ഷെ ഇവിടെയുള്ള എല്ലാ കടകളുടെ പേര് എനിക്കറിയാം. നിങ്ങൾ എനിക്ക് വിളിച്ച് നിങ്ങൾക്ക് വഴിയറിയാൻ ഇരിക്കുമ്പോ എവിടെ നിക്കണ നോക്കിട്ട് എനിക്ക് ആ കടത്തെ പേര് പറഞ്ഞു തന്നാൽ മതി. ഞാൻ പറഞ്ഞു അവിടേക്കാ വരണ്ടേന്ന്. വിക്ടോറിയ കോളേജ് ചരിത്രം ഉറങ്ങുന്ന കോളേജ്. ഈ കോളേജിലെ ചരിത്രമാണ് അതറിയില്ല ഞങ്ങൾക്ക്. നമ്മളെ എന്താ അവന്റെ സിനിമ പപ്പു വിന്റെ പപ്പു പറയില്ലേ, ഞാൻ വിക്ടോറിയ കോളേജ് ഇൻഡോർ സ്റ്റേഡിയം. ഇതിനുള്ളിൽ ഇപ്പോഴും ഇൻഡോർ സ്റ്റേഡിയം ഒക്കെ ഉണ്ട്, വെളിയിലുള്ളൊന്നും പണിയൊന്നും തരുന്നില്ല. കൊറേ കാലം ഞാൻ ചെറുപ്പത്തിൽ ഇരിക്കുമ്പോ ഇങ്ങനെ ചെറുപ്പത്തിലോ? അതെ. പക്ഷെ ഇത് പാലം തന്നെയാണോ? ഇതാണ് പാലം. പാലത്തിന്റെ പേരെന്നാ? അറിയില്ല.
അതറിയില്ല. മലമ്പുഴ റൂട്ടിലെ ഏതോ ഒരു പാലം. അല്ല, മലമ്പുഴ റൂട്ടിലുള്ള ഒരു പാലം. പാലം കൂടെ മറക്കാൻ പോലും പറ്റത്തില്ലല്ലോ. നടക്കാൻ പറ്റില്ല. അത് മുകളിൽ എന്താ അറിയോ, ഗ്യാസ് എന്തായാലും പറയാ, ഗെയിലല്ലേ, ഗ്യാസ് ഗെയിൽ പദ്ധതി ഗ്യാസ് ഇതിൽ കൂടെ വരുന്നത്. ഓരോ വീട്ടിലേക്ക് ഗ്യാസ് ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞാൽ പൈപ്പ് എത്ര വരുമല്ലോ. ആ ഒരു സെറ്റപ്പാണ് അത്. മലമ്പുഴയത്തെ ജനകീയ ഹോട്ടല്, അത്യാവശ്യം പേരെടുത്ത ഹോട്ടൽ കേട്ടോ. ഇതാണ് ഹോട്ടല്. പക്ഷെ മറ്റേ നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഹോട്ടലല്ലേ. 25 രൂപയ്ക്ക് ചോറ് കിട്ടും. കിടില ഫുഡാ, കിടില ഫുഡാണ്. ബാബു ബാബു സൈഡ് കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് കാണുന്ന മല കണ്ടു. എന്നിട്ട് അതിന്റെ കുത്തനുള്ള ഭാഗം കണ്ടോ. ഇതാണ് മലമ്പുഴ ഡാം. നേരെ വിട്ടോ, വണ്ടി നിർത്തുന്നില്ല. പാർക്കും പെമ്പിള്ളേരും മാത്രം ഉണ്ടാവും. ഇതാണ്ടോ ചെക്കന്മാര് കണ്ടോ, ആ ഫ്രണ്ടിൽ ഗ്യാങ് ആയിട്ട് പോണ്. വെറുതെ വായി നോക്കുമ്പോ ഈ കപ്പിൾസ് പോണോ. യോ ക്ഷേത്രണല്ലോ. യെസ്, നമ്മള് ആ ബൈക്കിന്റെ വേഗത്തിന്. യെസ്, അവര് അങ്ങോട്ടാണല്ലോ. ഇതിപ്പോ നമുക്ക് പാലക്കാട് മലമ്പുഴക്ക് എത്ര കിലോമീറ്റർ. പാലക്കാട് 7 കിലോമീറ്റർ. വരാനുള്ള റൂട്ട് എങ്ങനെയാ? പാലക്കാട് നമ്മള് നേരെ ഒലോക്കോട് വഴിയാ വരിക. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് നേരെ പാലക്കാട് നിങ്ങള് തൃശ്ശൂര് വരുന്ന നിങ്ങളുടെ ഭാഗത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ നേരെ ചന്ദ്രനെത്തും. ചന്ദ്രനെ നേരെ ബൈപ്പാസ് പിടിച്ച് കഴിഞ്ഞാൽ, ബൈപ്പാസ് നമ്മള് കൊപ്പം കഴിഞ്ഞ് ഫസ്റ്റ് ജംഗ്ഷൻ നേരെ റൈറ്റ് കിട്ടിയ ഒറ്റ വരവ് ഇപ്പൊ നമ്മള് വന്ന വഴി എത്തും. ഓക്കെ, പാർക്കാണ്. വലിയ ഡാമാണ് കേട്ടോ. മലമ്പുഴ ഡാം ഉള്ളിൽ കയറിയാ നഷ്ടമൊന്നും ആവില്ല. വറുത്ത് വേറെ കൊടും വറുത്തത്. ആൾക്കാരെ കാണുന്നാരെയല്ലോ ഉദ്ദേശിച്ചേ. ആൾക്കാരെ കാണുന്നില്ല. ഒന്നുവേ പൊതുവെ വരുന്നവർക്കൊക്കെ വറുത്താ. കാരണം അവർക്ക് വരുമ്പോ ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ടിക്കറ്റ് പിന്നെ ഇവിടെ ഒരു അയ്യപ്പൻ അമ്പലം ഉണ്ട്. ഇവിടെ നല്ല സേവ് ദ ഡേറ്റ് എടുത്തത്. ഒളിച്ചോട് കല്യാണം കഴിച്ചാണ് ഇവിടുന്ന് സേവ് ദ ഡേറ്റ്. അവിടുന്ന് മാരേജ് ഷൂട്ട്. ഇവിടുന്ന് മറ്റേ കുട്ടീനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഷൂട്ട് എടുക്കണേ. മലമ്പുഴ ഡാമിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? അറിയില്ല. നമുക്ക് ഈ ഡാം ഫുള്ള് വണ്ടിയും കൊണ്ട് റൗണ്ട് അടിച്ചു വരാം ഫുള്ളായിട്ട്. യെസ്, എല്ലാ ഡാമും ചെയ്യാം. ഇല്ല കേട്ടോ, ഇല്ല കേട്ടോ. മലമ്പുഴ ഡാം മാത്രം നമ്മളുടെ ഈ ഡാം വന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് റൗണ്ട് അടിച്ചിട്ട് വരാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡില് ഇപ്പൊ പാലമൊക്കെ പണിയൊന്നും നടന്നിട്ടില്ല. വെള്ളമൊക്കെ കയറി കിടക്കുന്നുണ്ട്. അടുത്ത വേനൽക്കാലവും ഒരു വേനൽക്കാലം കൂടി കഴിയുമ്പോഴേക്കും അടുത്ത പാലം പണി കഴിയും. നമുക്ക് അവിടെ പോയിട്ട് ആദ്യം ഫുഡ് കഴിക്കാം. പഴംപൊരി വാങ്ങാം. പഴംപൊരി ഞാൻ ഫുഡ് കഴിക്കാണ്ട് വന്ന് രക്ഷയില്ലാത്ത വ്യൂ. സെറ്റ് ആണോ? നഷ്ടമായിട്ടല്ലേ വന്നേ. ഏ, ഒരിക്കലും ഇത് കാണാണ്ട് പോയിട്ടെങ്കിൽ നഷ്ടമായിരുന്നു. അത്ര അടിപൊളി കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ പഴംപൊരി സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഷോപ്പിന്റെ പേര് ശ്രദ്ധിച്ചോട്ടോ, ഗ്രേസ് വാലി. നല്ല ചൂട് പഴംപൊരി ഇതാണോ നീ പറഞ്ഞ സ്പോട്ട് അല്ലേ? ഈ സാധനങ്ങൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ കുഞ്ഞുനാളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ലേ പുളിമുട്ടായി? അതാണ് ഐറ്റം. കുറെ കാലത്തിന് ശേഷം കണ്ടു. പിന്നെ ഇവിടെ ഒരു കിടില അപ്പൂപ്പ ഇരിപ്പുണ്ട്. നൈസായിട്ട് ആദ്യമേ വാങ്ങി പുറകിൽ വെച്ച് ഒറ്റയ്ക്ക് അങ്ങ് കഴിക്കാൻ. എങ്ങനെയുണ്ട് മച്ചാനാ ടേസ്റ്റ്? കണ്ടോ, ഒരു രക്ഷയില്ല മക്കളെ. കിടിലം വ്യൂ. ദേ ഇവിടെ കുറച്ച് പിള്ളേർ യൂണിഫോമിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമ്മളതേ പഴംപൊരി വന്നിട്ടുണ്ട്. മച്ചാൻ എത്ര പഴംപൊരി പറഞ്ഞിട്ടുണ്ട്? മൂന്ന് പേർക്ക് 10 പഴംപൊരി കഴിച്ചേട്ടാ. 10 പഴംപൊരി കഴിക്കാൻ ആളുള്ളപ്പോ നമ്മള് പേടിക്കണ്ട. ഞാൻ കുറച്ചൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കുറച്ചധികം ഞാനും കഴിക്കുന്നതാണ്. എന്തായാലും ബീഫൊക്കെ ഉള്ളതല്ലേ, നമുക്കൊന്ന് ഒരു പിടി അങ്ങ് പിടിക്കാം. പിന്നല്ലാതെ അപ്പൊ ഗൈസ്, നമ്മളിവിടെ പഴംപൊരിയും ബീഫും തീറ്റ മത്സരത്തിലാണ്. അതെ, തീറ്റ മത്സരത്തിലാണ്.
സംഗതി പൊളിയുണ്ടോ ഒന്നും പറയാനില്ല. നല്ല വെളിച്ചെണ്ണയൊക്കെ മൂപ്പിച്ച് പിന്നെ നമ്മുടെ പഴംപൊരി. ഉണരൂ രമേശ്, നല്ല പഴുത്ത പഴമുണ്ടോ. അപ്പൊ കൂടെ സംസാരിക്കണമെന്നുണ്ട്, ഇനി ബാക്കി കഴിച്ചിട്ട് കാണാം കേട്ടോ. ഈ കാണുന്ന ഫോറസ്റ്റ് റൂട്ട് വഴിയാണോ നമുക്ക് അഞ്ജൂസിന്റെ വീട്ടിലേക്ക് പോകേണ്ടത്. ആക്ച്വലി ഇതൊരു ട്രക്കിംഗ് സ്പോട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു കാട്ട് റൂട്ട് കയറി പോകുന്നുണ്ട് നമ്മളിത്. ഇത് ആക്ച്വലി 4x4 പോകുന്ന വഴിയാണ്ടോ, അവിടെ കൂടെയാണ് നമ്മളെ കുഞ്ഞു കയറപ്പോ ഓടി കളിച്ചോണ്ടിരിക്കണേ. കാട്ടുവഴിയല്ലേ, പക്ഷെ ജീപ്പ് കൊണ്ട് വരാനേ പറ്റത്തുള്ളൂ. അവിടേക്കാണ് നമ്മളിപ്പോ നമ്മുടെ കുഞ്ഞു കാറില് 4x4 വരാൻ പറ്റുള്ളൂ അവിടെ. ഇതുപോലത്തെ കല്ലൊക്കെ ചാഴി ഇറങ്ങി വേണം പോവാന്. പിന്നെ രണ്ട് സൈഡും ഫുള്ള് നമ്മളെന്താ പറയാ, മറ്റേ നമ്മുടെ ജഗദീഷേട്ടൻ പറയാൻ പോലെ ഫുള്ള് വിചരൂപ്പിച്ച കാടാണോ. പിന്നെ അടിപൊളിയല്ലേ, സത്യം. പ്രത്യേകിച്ച് വേറെ വീടുകളും കാര്യങ്ങളും ഒന്നുമില്ല, അനക്കുമല്ല. വന്നാലും അല്ല, മൃഗങ്ങളും മാത്രം വന്നാലും. ആനയൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആനയൊക്കെ തിരിച്ചു പോകും. ഓ, കാരണം ആനക്ക് മനുഷ്യന്റെ മണം അറിയാലോ, ഇന്ന ആൾക്കാർ ഇതിലേ പോകുന്നുണ്ടോ. നമ്മള് അതുപോലെ സ്ഥിരം കാണുന്നതായിരിക്കുമല്ലോ എവിടെന്നെങ്കിലും ഒരു തന്നു. ഇനി ആ മണം അറിയാലോ അവർക്ക്. അപ്പൊ ഒരു ടൈമുണ്ട് അവർക്ക്, ഒരു 10 മണി, രാത്രി 10 മണിക്കുള്ളിൽ നമ്മളെ വീട് ചേക്കേറി കഴിഞ്ഞാല് അത് കഴിഞ്ഞിട്ട് അവരുടെ വേളാക്കും. അവർക്കറിയാം ഒരു 10 മണി വരെ മനുഷ്യവാസമുള്ള ഒരു റൂട്ടാണ് അത്. രാത്രി ലൈറ്റ് ഒന്നും ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടുപോയി പിടികിട്ടത്തില്ല. മലമ്പാമ്പിനെ കാണും ഈ വഴിയിലോ, ഇതിലേ കാണും. ഓ, സംഭവം നല്ല രസമാണ്. എല്ലാരും വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആണേ, നല്ല രസമല്ലേ ഇവിടെ, അടിപൊളി ക്ലൈമറ്റുമാണ്. നമ്മളെ റിലേഷനൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധനം വേണോ? നമ്മളതെ കറങ്ങി തിരിഞ്ഞ് അഞ്ജൂസിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതേ അവൻ വന്ന പാടെ ആവേന്റെ അടുത്ത് കളി തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞാവേ, അറിയോ, അയ്യോ, അവിടെ അവിടെ അച്ഛന്റെ നെഞ്ചത്ത് കേറിയില്ലേ, അതിന്റെ കളിയാ. ഹോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നിപ്പോ നമ്മുടെ കേരള പരമ്പ ഇന്ന് ദിവസമാണ് ഗൈസ്. അതുകൊണ്ട് രാവിലെ നേരത്തെ നമ്മുടെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇന്നലെ നമ്മൾ ഇന്നലെ ഉദ്ദേശിച്ച പോലെ നമുക്ക് കറങ്ങാൻ പറ്റില്ല. കാരണം ഇന്നലെ വൈകിട്ട് പെട്ടെന്ന് ആരുടെ അമ്മയ്ക്ക് വയ്യാണ്ടൊക്കെ ആയി. ഞങ്ങൾ ഒരു വേറൊരു പ്ലാനിൽ ഇങ്ങനെ ഇറങ്ങാൻ വിളിക്കും. കവയെന്നൊക്കെ വന്ന് വീട്ടിൽ പോയി അവൾക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് ഇറങ്ങാൻ വിളിക്കും. വയ്യാണ്ടൊക്കെ ആയി, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥ കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കൊറേ ഹോസ്പിറ്റലൊക്കെ പോയി കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് കഴിച്ച് രാത്രി ഒരു 3 മണിക്കായി അവരെ തിരിച്ച് വീടെത്തുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു, ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇന്ന് മൂപ്പർക്ക് രാമശ്ശേരി ഇഡ്ഡലിയും നമ്മുടെ കൽപ്പാത്തി തേര് രഥം ഉണ്ടാക്കണ സ്ഥലവും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിനകത്തോട്ടൊന്നും കേട്ടില്ല, എന്നാൽ ഞാൻ വെറുതെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാലോ. പിന്നെ പാലക്കാട് കോട്ടയം കാണിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് ചെറിയ ജോലിയുണ്ട്, അപ്പൊ പോയിട്ട് വരണം. അതിനുള്ളിൽ ഐഡി കാർഡ് കിട്ടണമെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മുടെ ഡാഡി ആയിരിക്കും എല്ലാം. അതെ, ഓളിഞ്ഞ് അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീണ്ടും വീഡിയോയിൽ കാണുന്നവരെ.